ഹലോ, സ്മൈൽ കിച്ചണിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ദീപാവലിയായിട്ട് സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കാൻ പോണേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. കുട്ടികളൊക്കെ പായസം ഉണ്ടാക്കി കൊടുത്ത് നല്ല സന്തോഷിപ്പിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പോൾ 200 ഗ്രാമോളം കടലപ്പരിപ്പ് രണ്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ട് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണിത്. അപ്പോൾ നമുക്ക് ഇതെന്തിനാ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളമില്ലാതെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഡ്രൈ ആയിട്ടൊന്നുമില്ല, പക്ഷേ വെള്ളം ഒഴിക്കാതെ അരഞ്ഞു പോകരുത്, അത്രയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. നാളികേരക്കൊത്ത് ചെറുതായി മുറിച്ചത്, പിന്നെ കുറച്ച് കാജും കിസ്മിസും, ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ഇടുക. പൊതുവേ കണ്ടിട്ടുള്ള കുട്ടികളെ അതൊക്കെ എടുത്ത് മാറ്റാറാണ് പതിവ്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം പൊടിച്ചെടുത്തിട്ട് വന്നാലോ. പൊടിക്കാമെന്ന് ഉദ്ദേശിച്ചത് വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരിക. കാരണം നമ്മൾ ആ പായസം കുടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തരിതരിപ്പാണ് പായസത്തിലെ ആ ഒരു തിക്നെസ് വരുന്നത്. അപ്പോൾ ഈ പരുവത്തിലാണ് ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി നമ്മുടെ പാത്രം വെച്ചിട്ട്, അതായത് പായസം ഉണ്ടാക്കാനുള്ള പാത്രം ഗ്യാസിലേക്ക് വെക്കാം. ഞാനിപ്പോൾ ഒരു നല്ല കട്ടിയുള്ള കുക്കർ, കുറച്ച് വായ്വട്ടൊക്കെ ഉള്ള കുക്കറാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 3 ടീസ്പൂണോളം നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, അത് നമുക്കിതിലൊന്ന് വറുത്തു വരാം. അപ്പോൾ ഒത്തിരി വല്ലാതെ ഡാർക്ക് കളറാവാതെ നല്ലോണം അതിൻ്റെ മണം വരുമ്പോൾ അതൊന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ നാളികേരത്തിന് നല്ലോണം സമയം എടുക്കണതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് നാളികേരം എടുത്തിടാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഇനി നമുക്ക് വീഡിയോസ് അങ്ങോട്ട് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അതിന് ആ സപ്പോർട്ട് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വറുത്ത സംഭവങ്ങളെല്ലാം നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമ്മുടെ ബാക്കി എണ്ണയിലേക്ക് നമ്മളിനി നമ്മുടെ നെയ്യ് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ നെയ്യിലേക്ക് നമുക്ക് നമ്മൾ ചതച്ച് വെച്ച കടലപ്പരിപ്പ് നമുക്കതിലേക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ നെയ്യ് 3 ടീസ്പൂൺ നെയ്യ് ഒരിക്കലും വേസ്റ്റല്ല. അപ്പോൾ ഇനി അധികം നെയ്യ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ തന്നെ നമ്മുടെ ഗാർണിഷിങ് സംഭവങ്ങളൊക്കെ വറുത്ത് കോരി എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച സംഭവം നല്ലോണം ഒന്ന് എണ്ണയിൽ മൂപ്പിക്കുക. നല്ലോണം ഇളക്കുമ്പോൾ നല്ലൊരു മണം വരും. നമ്മൾ ലഡ്ഡും മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരുമല്ലോ, ആ ഒരു മണം വരും. അപ്പോൾ അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തൊക്കെ കട്ടയൊക്കെ കട്ട വരാൻ ചാൻസ് ഇല്ല, കാരണം നല്ലോണം പൊടിഞ്ഞതാണ്. പിന്നെ നമ്മളിനി പാലൊഴിക്കണ്ടല്ലോ, പാലും കൂടെ ഒഴിക്കുമ്പോൾ നല്ലോണം ലൂസായി വന്നോളും. അപ്പോൾ നല്ലോണം ഒന്ന് സ്പൂണിൻ്റെ ബാക്ക് വശം കൊണ്ട് തന്നെ ഒന്ന് അമർത്തി അമർത്തി കൊടുത്ത് നല്ലോണം വറുത്തെടുക്കുക. ആ മണം വരുമ്പോൾ നമുക്കറിയും അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വിട്ട് നല്ലൊരു മൂത്ത മണം വരും. അപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇതിലേക്ക് ഒഴുകി, ഞാൻ പാൽപ്പായസമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം കുട്ടികൾക്കൊക്കെ കൂടുതലും പാലാണ്, പാൽപ്പായസമാണ് ഇഷ്ടം. ശർക്കര പായസമൊന്നും നമ്മൾ മുതിർന്നവരെ പോലെ കുട്ടികളധികം കഴിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ 1 ലിറ്റർ പാൽ, നല്ല കട്ടി പാലും അതിലേക്ക് ഒരു 1/2 ലിറ്ററോളം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച പാലാണ് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ മിക്സിലേക്ക് ഒഴിക്കാൻ പോണത്. അപ്പോൾ ഇത് നല്ലോണം മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, മടിയിൽ കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചെറിയൊരു മാറ്റം വന്നാൽ പോലും പായസത്തിൻ്റെ ടേസ്റ്റ് മാറി. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇനി നമ്മുടെ പാലൊഴിച്ചാലോ. അപ്പോൾ പാലൊഴിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും കൂടെ ആയതുകൊണ്ട് തന്നെ 1.5 ലിറ്ററോളം വെള്ളം ഉണ്ട്. അത് ഒരുവിധം വറ്റാനുണ്ട്. അപ്പോൾ വറ്റി വന്നാൽ മാത്രമാണ് നമ്മുടെ കടലപ്പരിപ്പും പാലും എല്ലാം കൂടെ ഒന്ന് മിക്സായി ചെറിയൊരു കുറുക്കൊക്കെ ആയി നല്ല ടേസ്റ്റി പായസമാവുള്ളൂ. അപ്പോൾ ഇനി ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് ജോലി. നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ അടിയിലത്തെ കടലപ്പരിപ്പും പാലും ഒക്കെ കൂടെ നല്ലോണം മിക്സായിട്ട് ഒരു 15 മിനിറ്റോളം നന്നായി വേവിച്ച ശേഷമാണ് ഞാനിപ്പോൾ 200 ഗ്രാമോളം പഞ്ചസാര ഇട്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ചസാര മതിയാവില്ല, എന്നാലും ആദ്യം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നോക്കിയാൽ മതി. കാരണം പാൽപ്പായസം ആണെങ്കിലും കടുത്ത മധുരം അങ്ങനെ ആരും ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്കൊരു മീഡിയം മധുരമാണെങ്കിൽ നമുക്ക് കൂടുതൽ കുടിക്കാൻ പറ്റും. കുട്ടികളാണെങ്കിലും കൂടുതൽ കുടിക്കും. പിന്നെ കടലപ്പരിപ്പായതുകൊണ്ട് നല്ല വളരെ ഹെൽത്തിയാണ്. കുട്ടികൾ ഒരല്പം അധികം കഴിച്ചുകൊണ്ടൊന്നൊരു പ്രശ്നമില്ല. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണ്ടോ. പാൽ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്, കുറുകി തുടങ്ങിയിട്ടുണ്ട്. മധുരം എനിക്ക് നോക്കിയിട്ട് കുറച്ച് പോരായി തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 100 ഗ്രാം മധുരം കൂടി ഇടാണ്, പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളതുപോലെ തന്നെ മധുരം ഇടയ്ക്ക് ചെക്ക് ചെയ്ത ശേഷം മധുരം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം
ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്, പലർക്കും പല ഇഷ്ടങ്ങളാണ്. ചിലർക്ക് നല്ല മധുരം വേണം, ചിലർക്ക് കുറവ് മധുരം മതി. അപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനിടുക. അപ്പോൾ നമ്മുടെ പാലൊക്കെ വറ്റി ഏകദേശം താന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാനൊരു 20 മിനിറ്റോളം ഇത് നല്ലോണം ഇളക്കി ഇളക്കിയിട്ടാണ് ഇപ്പോൾ ഈ പരുവത്തിലേക്ക് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലപ്പൊടിയും, അതായത് എന്താ പറയുക, കടലപ്പരിപ്പ് പൊടിച്ചതും പാലും എല്ലാം കൂടെ നല്ലോണം മിക്സായി നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം വറ്റി ഒരു നല്ലോണം, നമ്മൾ കുക്കറിൻ്റെ ആ സൈഡ് നോക്കിയാൽ അറിയാം നമ്മൾ ഒഴിച്ച പാലിൻ്റെ അവസ്ഥയും. നല്ലോണം പാല് താന്നുണ്ട്, അപ്പോൾ നല്ലോണം തിളച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പായസം ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ ഒത്തിരി കുറുകാനിരിക്കരുത്, വല്ലാതെ കുറുകിപ്പോയി നമ്മൾ ഈ സേമി പായസമൊക്കെ ഉണ്ടാകുന്ന പോലെ അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ഞാൻ കുറച്ച് ലൂസിൽ തന്നെയാണ് പായസം ഇറക്കിയിട്ടുള്ളത്. ഈ നമ്മുടെ ഗാർണിഷിങ് സംഭവങ്ങളും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ പായസമായിട്ടുണ്ട്. അപ്പോൾ ആരും അടിക്കേണ്ട, ഒരല്പം, അതായത് ഒത്തിരി ഒന്നും ഉണ്ടാക്കണ്ട, വളരെ കുറച്ചെടുത്ത് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും ദീപാവലി ഹാപ്പി ആയിട്ട് വീട്ടിൽ തന്നെ നല്ലോണം എൻജോയ് ചെയ്യാം. ഇത്തവണ പടക്കവും കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ സ്വീറ്റ്സൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുക കേട്ടോ.